അതുപോലെ തന്നെ ഏകദേശം ഇരുണ്ടിട്ടാണ് ഉള്ളത്. ഈ മഴ കുറയുന്ന ലക്ഷണങ്ങളും കാര്യങ്ങളും കഴുത്തിലിടാനുള്ളതല്ല, ഞാൻ കഴുത്തിലാണ് ഇത്രയേറെ ഇട്ടുകൊണ്ടിരുന്നത്. ഇത് കഴുത്ത് ഓ ഇല്ലിക്കൂടെ ഉണ്ടല്ലോ, ആ ഒരു ഇല്ലിക്കൂടെ ഉണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ മറ്റൊരു കിടിലം വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ അടുത്തുള്ള നമ്മളെ വീടിൻ്റെ അടുത്തുള്ള, നല്ല മഴയാണ്, അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പുഴയിലേക്ക് നമ്മൾ ചെന്നോക്കാണ്. അതിന് എന്തൊക്കെയാണ്, വെള്ളം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ മുമ്പത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം, എത്രത്തോളം കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ മൊത്തത്തിൽ ഫുള്ള് മഴയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് കുറച്ച് ക്ഷമിച്ചിട്ടുള്ളത്, ഒരു മഴ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെന്ന് നോക്കാം എങ്ങനെയുണ്ട് പുഴയൊക്കെ, എത്രത്തോളം വെള്ളമായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക, കാരണം ഈ മലയോര മേഖലകളിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കെയർ ചെയ്ത് നിൽക്കുക, കാരണം എപ്പോഴും എന്ത് വേണേലും സംഭവിക്കാം. കഴിഞ്ഞ ഈ ഒരു ദിവസം നമ്മുടെ പ്രളയമുള്ള ഉണ്ടായത് നാളെയാണ്, അതായത് 7ഉം 8ഉം ആ ഒരു ദിവസത്തിലാണ് പ്രളയം ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം ഇരുണ്ടിട്ടാണ് ഉള്ളത്. ഈ മഴ കുറയുന്ന ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ നേരെ താഴത്തേക്ക് പോവാണ്. താഴെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ വീടിൻ്റെ അടുത്താണ് ഈ പുഴ വരുന്നത്. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ നമ്മൾ ബൈക്കിലാണ് പോകുന്നത്, കാരണം നടന്നു പോകുന്ന വഴികളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് എന്നാൽ അവിടെ എത്തിയിട്ടുള്ള വിഷ്വൽസ് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്, വണ്ടി എടുത്ത് നമ്മൾ നേരെ താഴത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞല്ലോ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷെ നമ്മൾ നടക്കുന്നില്ല. നമുക്ക് വണ്ടി എടുത്ത് താഴെപ്പോൾ പെട്ടെന്ന് എത്തും. നടക്കുന്ന ആ വഴികളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, ഇപ്പം വഴുക്കലൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാത്തത്, സോറി നടന്നു പോകാത്തത്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കുന്നുണ്ട്. ഹെൽമെറ്റ് ഇടറാ, മാസ്കും വെക്ക്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാൻ മറന്നു, ഇത് കഴുത്തിലിടാനുള്ളതല്ല, ഞാൻ കഴുത്തിലാണ് ഇത്രയേറെ ഇട്ടുകൊണ്ടിരുന്നത്. ഇത് കഴുത്തിലിടാനുള്ളതല്ല, ഇത് മൂക്കിലും വായും കവർ ചെയ്യുന്ന രീതിയിൽ വെക്കാനുള്ളതാണ് മാസ്ക്. എല്ലാവരും ആരായാലും പുറത്ത് പോകുന്ന സമയത്ത് മാസ്ക് ഇടുക, അതേപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കീപ്പ് ചെയ്യുക, കാരണം ഇവിടെയൊക്കെ നല്ല കൊറോണ ഒരുപാട് ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ടേക്ക് കെയർ, നമുക്ക് അത്രയേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഒന്ന് പോയി നോക്കാം, ആകെ കാട് പിടിച്ചിട്ടുണ്ട് സംഭവം. ഇവിടെ ആകെ കാട് പിടിച്ചിട്ടുണ്ട്, നോക്കി നോക്കാം. ഇവിടെ പുഴ ഇവിടെ തന്നെയാണിതാ, ഈ ആ ഒരു കാണുന്ന ഭാഗത്ത് തന്നെയാണ് പുഴ. ഇത്രയും അടുത്താണ് ഈ വീടിൻ്റെ, ഇത്രയും അടുത്താണ് പുഴ. ഏകദേശം എടുത്തോളം എത്തിയിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല, അത്രയും ഭീകരമായിട്ടുള്ള വെള്ളമാണെന്ന് തോന്നുന്നത്. മുമ്പത്തെ ഒരു ഇതുണ്ട്, ഈ ഒരു സ്ഥലത്തിൻ്റെ മുമ്പത്തെ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതും കൂടി നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കാണിച്ചു തരുന്നതോടുകൂടി അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓ ഇങ്ങ് കയറിയില്ല ഉണ്ടോ, ഏറുമാട് ഞങ്ങളിവിടെ ഏറുമാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തൊക്കെ എത്രത്തോളം വന്നു എന്നറിയില്ല. ഓ ഇത്രത്തോളം ഉണ്ട് ഇവിടെ. ആ ഒരു ഇല്ലിക്കൂടെ ഉണ്ടല്ലോ, ആ ഒരു ഇല്ലിക്കൂടെ ഉണ്ടല്ലോ, ആ ഒരു ഇല്ലിക്കൂടേൻ്റെ ഭാഗത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല, അങ്ങ് താഴെ ഉണ്ടായിരുന്നെ. അപ്പോൾ അതും കൂടി ഒന്ന് ഏറുമാടത്തിൻ്റെ ഏകദേശം ആ ലെവലിൽ, ഏറുമാടത്തിൻ്റെ ഹൈറ്റിൻ്റെ ലെവലിൽ വെള്ളം ഉണ്ട്. ഇപ്പോൾ റൂം ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം എത്ര ഉണ്ടടാ, ഇത് കഴിഞ്ഞ പ്രാവശ്യം കയറി അത്രയും പോരല്ലേ, കുറച്ച് കുറവാണ്. ഈ ഒരു ഏറുമാടത്തിൻ്റെ ഹൈറ്റും ഇതിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളത്.
അല്ലേ. നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ്. ആ ഒരു സ്ഥലം, ആ കോണിയൊക്കെ കണ്ടില്ലേ, ഈ ഒരു കോണിയൊക്കെ കാണുന്നില്ലേ, ഇതാ അടിയിലോട്ടുണ്ട് കോണീൻ്റെത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത്രയും വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. ഇപ്പോൾ മഴ നിന്നിട്ടില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ വിഷ്വൽസ് ഞാൻ ഇടുന്നുണ്ട്, അതൊന്ന് നിങ്ങളൊന്ന് കണ്ടിട്ടു. കണ്ടല്ലോ, പഴയ വിഷ്വൽസ് കണ്ടല്ലോ. അത്രയും ഹൈറ്റിൽ വെള്ളം ഇവിടെ കയറിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ കുറച്ചുകൂടി സാധാരണയായിട്ട് കുറച്ചുകൂടി കയറലുണ്ട്. ഈ ഒരു കഴിഞ്ഞ മഴയ്ക്ക് ഇതിലും കുറച്ചുകൂടി കയറിയിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. എന്നാലും നമുക്ക് ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വൻ ഡേഞ്ചറാണ് സംഭവം. ഈ ഒരു ഏറുമാടൻ ഞങ്ങൾ ഉണ്ടാക്കിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്, നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി, നാളെ വീഡിയോ ഇറങ്ങുന്നുണ്ടെങ്കിൽ നാളെ കാണാം. അപ്പോൾ ബൈ.